ഹലോ നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ പ്രവാസി സുഹൃത്തുക്കളെ എല്ലാവർക്കും കല്ലുകൾ മച്ചാന്റെ പുതിയ ഒരു വീടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ നേരെ ഗബിയിലോട്ട് പോവാണ്. അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് പത്തനംതിട്ട ഡിപ്പോയിലാണ് ഉള്ളത് കേട്ടോ. എന്താണ് കാരണം എന്ന് വെച്ചാൽ അതിരാവിലെ നമ്മൾ യാത്ര തുടങ്ങുവാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് 4:55. അപ്പം നമ്മൾ ഗവിക്ക് പോകാൻ വേണ്ടി ഒരു പരിപാടി നോക്കുവാണ്. നമ്മൾ മറ്റു വാഹനങ്ങളെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ എങ്ങനെ ചിലവ് ചുരുക്കി യാത്ര ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പം നമുക്ക് റിസ്ക് എടുക്കണ്ട, നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ട. അപ്പോൾ ഒരു വണ്ടി നമുക്കിവിടെ പത്തനംതിട്ടയുണ്ട് എന്നാണ് അറിഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തി രാവിലെ 5:30, വെളുപ്പിനെ 5:30, അതുപോലെ 6:30. രണ്ട് ട്രിപ്പാണ് ഇവിടെ നിന്നുള്ളത്, ഗവിക്കുള്ളത്. ഇതാണ് നമ്മുടെ വണ്ടി എന്ന് വിശ്വസിക്കുന്നത് കേട്ടോ. 5:30, 6:30 എന്ന രണ്ട് ട്രിപ്പാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് രാവിലെ. അല്ല, അപ്പോൾ നമ്മൾ തിരുവല്ല. അപ്പോൾ തിരുവല്ല എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ തിരുവല്ലക്കാരായ കൊണ്ടാണ് തിരുവല്ല എന്ന് പറയുന്നത്. തിരുവല്ല നേരെ പത്തനംതിട്ട പിടിച്ചു. അരമണിക്കൂർ രാവിലെ വെളുപ്പിനെ നിങ്ങളിവിടെ ഇപ്പോൾ 5 ആയപ്പോൾ എത്തി കേട്ടോ. അവിടെ നിന്ന് 4:30 തിരിച്ചു. അരമണിക്കൂർ കൊണ്ട് തിരുവല്ല എന്ന് പത്തനംതിട്ട. ഇവിടെ നമ്മൾ കുമിളിക്ക് യാത്ര. കുമിളി വണ്ടി ഗവി കുമിളിയാണ് റൂട്ട്. ഇതാണ് നമ്മുടെ സാരഥി. ഇതേ നമ്മളങ്ങ് പോവാം കേട്ടോ. നേരെ നമുക്ക് ഗവിയിലേക്ക് വിട്ടാലോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫോറസ്റ്റിലോട്ട് കയറുവാണ്. വനത്തിലോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. യാത്ര ആരംഭിച്ചു നല്ല ഫോറസ്റ്റിലോട്ട് കാണുന്നു. പുതിയ ഓഫീസാ, ഫോറസ്റ്റിലെ ഓഫീസാ. ഒരു കാർ ആക്സിഡന്റ് ആയി രാവിലെ കേട്ടോ. ഇങ്ങനെ അരുവി, ഈ അരുവി താഴോട്ട് ഒഴുകി നമ്മുടെ ആറ്റിലൂടെ. അപ്പൊ ആരുടെ പേരറിയില്ല, ആരും ചോദിച്ചാലും പറയുന്നില്ല കേട്ടോ. ചിറ്റാറ് ഓ എന്നൊക്കെ പറയുന്ന കേട്ടോ. തൊട്ടപ്പുറത്ത ഒരു കാർ രാവിലെ ആക്സിഡന്റ് ഉണ്ടായി കിടക്കുന്നു. കൈവേരി ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും വമ്പയാറ് തന്നെയാന്ന് തോന്നുന്നു. ആ അങ്ങ് സൈഡ് മൊത്തം കൈതത്തോപ്പാട്ടോ. കൈതോപ്പല്ലോ അങ്ങനെ. അങ്ങനെ നമ്മള് ചിറ്റാർ ടൗണിലെത്തി. റോഡ് നടുക്ക് നമ്മുടെ നായകന്മാർ നിൽപ്പുണ്ട്. ഇമാർക്കൊരു പഞ്ഞുമില്ല. ഇമാർ എവിടെയുണ്ട്? ആഹാ, പൊളി പൊളി. ആ കുഴപ്പമില്ല കേട്ടോ. ചിറ്റാർ അങ്ങുമ്പഴി റോഡ് പഞ്ചാട്ടോ. നല്ല പുകയല്ല, കാട് തീ പിടിച്ച് നല്ല പുകയല്ല. മഞ്ഞ അത് വാറവാട വാറവാടൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്കില്ല സീതത്തോട് ആഹാ, ഐശ്വര്യത്തിന്റെ പ്രതീകം. ഒറ്റയടിപ്പാത ഒറ്റയടിപ്പാത നമ്മൾ ചെയ്ത് കൊടുക്കണത്. ഏറച്ചിക്കടയാ നമുക്കറിയാം. തള്ള അവിടെ യാത്ര മതി. ഒരു സാധനം കിട്ടി, വലിയൊരു സാധനമാണ്. പേരെങ്ങനെ അഫ്സൽ? വീടോടാ പന്തളം. കേവിലോട്ടാ? ഓക്കെ, അപ്പൊ ഒന്നിച്ചങ്ങോട്ട് യാത്ര ചെയ്തേക്കാം. നല്ല ട്രെയിനിങ് കേട്ടോ. ഗവിയിലും ജെറ്റ്. ഇത് കെ എസ് ആർ ടി സിയുടെ ഗസ്റ്റ് ഹൗസ് ആട്ടോ. കാപ്പിയുടെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ഈ റൂട്ടിലോട്ടാണ് പോട്ടെ. കുമിളി ഗവി ഈ റൂട്ടാണ്. അവിടുന്ന് റൈറ്റ്. നമ്മുടെ ചായ കുടി കഴിഞ്ഞു, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കാണ്. എല്ലാവരും കാപ്പിയുടെ കഴിഞ്ഞു വന്ന് വാഹനത്തെ കയറാൻ ഒരുങ്ങുന്നു. KCB ഗ്യാൻഡാണ് കേട്ടോ. KCB ഗ്യാൻഡിലാണ് നമ്മൾ ചായ കുടിച്ചത്. അവിടെ നിന്ന് റെസ്റ്റ് എടുത്ത് 20 ഇവിടെ സ്പെൻഡിങ് ഉണ്ട്. ഇവിടെ കാണാനും ബാത്റൂമിൽ പോകാനും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ട്രെയിനിങ് അത് വണ്ടി ഗ്ലാസ്സിലൊക്കെ മുട്ടിയ കമ്പുകളൊക്കെ നിൽക്കുന്നുണ്ടോ. മുട്ടി 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 അടിച്ചടിച്ച് അങ്ങ് പോവാണ്. നല്ല ഒറ്റയടി പാറ ഡ്രൈവർ സാറിനെ കണ്ട. വൺ സൈഡ് 153 ടിക്കറ്റ് ചാർജ്. അതായത് 300-350 നമുക്ക് യാത്ര ചെയ്ത് മടങ്ങി തിരിച്ച് എത്താവുന്ന ഒരു യാത്രയാണ്. വനത്തിൽ കൂടി നല്ല പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മുടെ യാത്രയിൽ കോഴിക്കോടുകാരുണ്ട്, മലപ്പുറംകാരുണ്ട്, അങ്ങനെ പന്തളങ്ങൾ എല്ലാം സൃഷ്ടിക്കുന്ന ആൾക്കാർ നമ്മുടെ ഈ വണ്ടിയിലുണ്ട് കേട്ടോ. നല്ല ടേണാണ്.
നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരാണ് ഈ റൂട്ടിലോട്ട് വിടുന്നത് കേട്ടോ. അല്ലാതെ ആച്ചാ ഉച്ചാള ടീമുകളൊന്നും ഈ വഴി വരാറില്ല. ബൈക്കിലും കാറിലൊക്കെ യാത്ര ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ഈ റോഡിൽ ഇടയ്ക്കിടയ്ക്ക് ഹബ്ബുകളുണ്ട്. എന്തായാലും സാറേ ഇത് സെൻസ് സ്റ്റോപ്പ് ഡാമിലോട്ടുള്ള വെള്ളം പോന്നെ. ഓക്കെ, മൂഴിയാറ പവർ ഹൗസിലോട്ടുള്ള വ്യൂ കേട്ടോ. പൊളി സംഭവം, അഗാധമായ ഗർത്തമാണ് ഈ സൈഡ്. മേലോട്ട് നല്ല അത്യാവശ്യം ചിട്ടയുണ്ട്. ആഹാ, പാർക്കുണ്ട്, വെള്ളച്ചാട്ടം ഇവിടെ കാണാൻ സാധ്യതയുണ്ട്. ഇപ്പം ആനപ്പിണ്ടി, അതായത് അപ്പി റോഡിൽ കിടപ്പുണ്ട്, ആനയുടെ അപ്പി. ഇവിടെ ആളുണ്ട്, സംഗതി ഇവിടെ ഉണ്ട് റോഡ് സൈഡിൽ. ആഹാ, എന്താ പത്തനംതിട്ട, കൊടുണ്ടേണ കൊടുണ്ടേണ. ആടും ആട് ആടത്തോട് ആടത്തോട് കൊച്ചുപാമ്പ്, ചെറിയ ചെറിയ അരുവികളും വളവുകളും തിരിവുകളും കുന്നുകളും. ആഹാ, പൊളി 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 പൊളി. എന്ത് ചെയ്യും, ഞാനും വിട്ടാതിരിക്കും, ആരെ വിട്ടത്തില്ല. ആഹാ, അപകട സാധ്യത കൂടിയേറെയാണ്. ഇപ്പം ആനയൊക്കെ ഉള്ള സ്ഥലവും അതുപോലെ മണ്ണിടിച്ചിലിന് സാധ്യത കൂടുതലുള്ളതുകൊണ്ട് അവിടേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. നല്ല ടേണാണ് ഇത്. കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഇടിഞ്ഞ് അപകടങ്ങളൊക്കെ ഉണ്ടായ സ്ഥലങ്ങളാണ്. എപ്പോൾ വേണമെങ്കിലും ഇടിയാ, അതുപോലെ ഒരു പൊട്ടി ഉരുള് പൊട്ടി ഒലിച്ചു പോയ ഒരു ഏരിയ കേട്ടോ ഈ കാണുന്നത്. കാട്ടുപോത്ത് പോകുന്നു, സൗണ്ട് ഉണ്ടാക്കല്ലേ, സൗണ്ട് ഉണ്ടാക്കല്ലേ. അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടിരിക്കുകയാണ്. കാട്ടുപോത്ത് നല്ല സാധനം കേട്ടോ, മുഴുത്ത സാധനമാണ്. അവരിവിടെ ഒരു പുല്ല് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പണ്ടൊരു സൗണ്ട് വെച്ച് താഴെ വിട്ടാറ്. പോയില്ല പോയില്ല, അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദാദാ ഓക്കെ, താങ്ക് യു. എതിരെ ബസ് ഒന്നും വരത്തില്ല അല്ലേ ഈ സമയങ്ങളിലില്ല. ഒരു വരാ, ഒന്ന് വരാനുണ്ടോ? ആ, ഒരെണ്ണം വരാനുണ്ടെന്ന് പറയാം. ജസ്റ്റ് സീ, നേർക്ക് നേരെ വന്നിരിക്കുകയാണ് നമ്മൾ. ഇതാണ് ആദ്യത്തെ ഏറ്റുമുട്ടൽ. ഹലോ ഗേൾസ്, ഇതൊരു ബൈക്കുകാർ വരാതിരിക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ്. അപകടങ്ങൾ കൂട്ടാൻ സാധ്യം. അതൊരു മൃഗങ്ങൾ എപ്പോഴാണ് ചാടി ഇറങ്ങുന്നു അറിയാൻ പറ്റത്തില്ല. ഇവിടെ വിടുന്നില്ലല്ലോ, അതുകൊണ്ട് വിടുന്നില്ലല്ലോ ഇവിടെ. മക്കളെ വാ നോക്കട്ടെ, സൗണ്ട് ഉണ്ടാക്കല്ലേ, സൗണ്ട് ഉണ്ടാക്കല്ലേ, സൗണ്ട് ഉണ്ടാക്കല്ലേ. വന്നു വേണ്ടാ, നാട്ടു പോകുന്നു ഉണ്ടോ? അവനാ, അവളാ അവളാ അവളാ, പിടിയ 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 പിടിയ, കൊമ്പനല്ല. വായോ വായോ, ഹായ് സലാം സലാം. ആ, മൂന്ന് മൂന്ന് ഉണ്ടുണ്ടുണ്ടുണ്ടുണ്ട്. സൗണ്ട് കേക്കോ? ഓ, ഒരു ഫാമിലി ആട്ടോ കേട്ടോ, നാല് അഞ്ച് അഞ്ചെണ്ണം ഉണ്ട്. ഇല്ലണ്ട, നല്ല വെള്ളച്ചാട്ടം. ഇവിടെ ആരെ വെള്ളം കുടിക്കാൻ വന്നിട്ട് പോയാ കേട്ടോ. അല്ലാണ്ടോ ഇവിടെ ഇപ്പൊ ഇപ്പൊ ഇവിടെ പാസ് ചെയ്തു. അനക്കട്ടെ, സൗണ്ട് വാക്കല്ലേ, ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ, തിരിഞ്ഞോളൂ, മിണ്ടല്ലേ, ഭാവിക്കല്ലേ.
അവന്റെ ഇറമ്പ് വരെ വന്നു. ടേണിങ്ങിനെ പറ്റി ഒന്ന് പറയണേ, നോക്കണ്ടോ? ചവിട്ടി ചവിട്ടി നിർത്തി ഓടിക്കണം. അധ്യായം 3 അധ്യായം 4 പോട്ടെ 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 തിരിച്ചു പിടിച്ചു. ആ പോട്ടെ ആന പുലി സിംഹം കടുവാണ്. എന്തോ സംഭവം ഡാമാക്കി ഡാമേ കാക്കി ഡാമിന്റെ ഒരു ഭാഗമാണ് കാണുന്നത്. ചാവട്ടി കേറുവാ. ഏർനാടുണ്ട്, ഏർനാടുണ്ട് ഇവിടെ ഏർപാടം. അക്കി ഡാം ഡാം ഡാങ് ഡാമിന്റെ സൈഡിൽ കൂടെ ആണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ അങ്ങ് ഓപ്പോസിറ്റ് സൈഡ് വെച്ചാണ് നമ്മൾ ആന അറ്റാക്ക് ചെയ്യേണ്ടത്. ഇടയായത് കേട്ടോ. കക്കി ഡാമിന്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്ത് പോണ നമ്മുടെ ഡ്രൈവർ സാർ. പുളിയല്ലേ പുളിയല്ലേ, എന്താ ഭംഗിയല്ലോ പത്തനംതിട്ടയുടെ അഴക്. അല്ല ഗൈസ്, അപ്പൊ നമ്മള് ഡാമിന്റെ മേളി പാലത്ത് മേളിക്കൂടെ ഉള്ള യാത്ര ആരംഭിക്കുകയാണ്. താഴോട്ട് നോക്കിയാലും പുളിയല്ലേ പുളിയല്ലേ. പോകല്ലേ ആരുടെ അതാതമായ ഗർത്തമാണ്. താഴോട്ട് പോവുകയാണ്. ഈ ഡാമിന്റെ ഒരു അഴകെന്ന് വെച്ചാൽ രണ്ട് മലകൾ കണ്ടോ, ഇടയ്ക്ക് കൂടെയുള്ള വെള്ളം അരുവിയായിട്ട് വന്ന് ഇവിടെയാണ് ചേരുന്നത് കേട്ടോ. ഉണ്ടോ ഈ രണ്ട് മലകള്, അതുപോലെ അപ്പുറം വരാ മലകള്, അതുപോലെ ഇടവഴിയായിട്ടോ. പാസ് കാറിനൊക്കെ പോയില്ലേ? പാസ് ഉണ്ടോ? പാസ് എടുത്ത് പോകാൻ പറ്റത്തുള്ളൂ. ഡെയിലി 2 ബസ്സാണോ സാറേ? 2 ബസ്. ഇപ്പം കക്കി ഡാമിൻ്റെ അവിടെ വന്ന് നമ്മൾ വെയിറ്റ് ചെയ്തു. ആ ഡാം ക്രോസ് ചെയ്ത് സൈഡ് വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ 5 മിനിറ്റ് 10 മിനിറ്റ് ആണ് നമുക്കിവിടെ കാണാൻ കാഴ്ചകൾ കാണാൻ അവർ ബസ് സമയം തന്നിരിക്കുന്നത് കേട്ടോ. നല്ലൊരു യാത്രയാണ്. ആ നമ്മുടെ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ വന്നവനൊന്നും ഉമ്മ വെച്ചിട്ട് പോയി, തലോടിയിട്ട് പോയി. അതാ പറ്റി അല്ലേ, കുഴപ്പമില്ല. നമ്മുടെ ഒരു കുട്ടിപ്പട്ടാളം വന്നിട്ടുണ്ട്, നമ്മുടെ പുതിയ ആളാണ്. അപ്പൊ നമ്മുടെ കൂടെ ട്രിപ്പ് വന്ന ഇത്രയും പേരാണ്, എല്ലാരും ഹാപ്പിയാണ്. പ്രായത്തെ വകവെക്കാതെയുള്ള യാത്രകളാണ്, എല്ലാ പ്രായ പരിധിയിലുള്ള ആളുകളും ഉണ്ട്. ഓടി വെച്ച ഓടി വെച്ച ഒരു കപ്പിൾസ് ആണ് പ്രായത്തെ വെല്ലുന്ന കാഴ്ച ഭംഗി ആസ്വദിക്കാൻ യാത്ര ചെയ്യുവാൻ. അമ്മയും മോനും കൊച്ചുമോനും, അതായത് അവർ യാത്ര ഒരുമിച്ച് കാണാൻ ആസ്വദിക്കാൻ ഇറങ്ങിയാണ്. ഗവിലോട്ടല്ലേ? ഓക്കെ. മലപ്പുറക്കാരുണ്ട്, കാസർഗോഡുകാരുണ്ട്, എല്ലാ ജില്ലക്കാരും ഉണ്ട് നമ്മുടെ പത്തനംതിട്ടയിലോട്ട്. അതായത് സാബ് നമ്മുടെ പൈലറ്റ് ഇതാണ്, പൈലറ്റിൻ്റെ മോൻ, അതായത് സാറിൻ്റെ മോനാണ് കൂടെയുള്ള. ഇന്ന് മോനും യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു. ആനയെ കണ്ടു, ചെറുതായിട്ടൊന്ന് ഭയന്നോ ഭയന്നോ. എന്താ ഭംഗി, അടിപൊളി. മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥ, വെയിലില്ല, നല്ല ക്ലൈമറ്റ് ആണ്. ആകാശമൊക്കെ നല്ല പഞ്ഞിക്കെട്ട് പോലെ. വഴിന്ന് കിട്ടിയ ഒരു പന്തളംകാരനാ, ഭയങ്കര ശല്യോ. മൂഴിയാറിലോട്ട് ഇവിടുന്നാണ് മൂഴിയാറ് വഴി ഇങ്ങനെ പോകുന്ന വെള്ളം. ഇത് 23 കിലോമീറ്ററോളം ഇത് വനത്തിൽ കൂടി ഇങ്ങനെ കെട്ടി കിടക്കുന്നതെന്നാ പറയുന്നത്. ആനത്തോട്ടി ഇതുവഴി ആനത്തോട്ടിൽ വെള്ളം പോകും. ആ നമ്മുടെ ഈ ഡാമിന് വെള്ളം തുറന്നു വിടുന്ന ഇവിടുന്ന് ഇവിടുന്ന് ഒക്കെ തുറന്നു വിട്ടപ്പോഴല്ലേ നമ്മുടെ അങ്ങോട്ട് വെള്ളപ്പൊക്കം ഉണ്ടായി. അങ്ങോട്ട് മേളിൽ തുറക്കും, താടേന്ന് കുറേശ്ശെ തുറന്നു വിട്ടുണ്ട് ഇച്ചിരി. ഗൈസ്, അപ്പൊ നമ്മുടെ ഈ ട്രിപ്പിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ്, ഫോട്ടോ അതോ വീഡിയോ ആയിട്ടാണ് എടുക്കുന്നത്. ഞങ്ങള് എല്ലാരും എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എന്റെ ചാനല് കല്ലിങ്കൽ മച്ചാൻ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.
ഇവിടെ ചെറിയൊരു തിരി കത്തിക്കുന്ന ഇതൊക്കെ ഉണ്ട് കേട്ടോ. സർപ്പത്തിൻ്റെ ഇതാണ് തോന്നുന്നു, നാഗദേവതയാണ് തോന്നുന്നു. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ കാഴ്ച കണ്ട് എല്ലാരും യാത്രയൊക്കെ തിരിക്കുകയാണ്. വാഹനത്തിൽ എല്ലാരും കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോട്ടോ. ഉണ്ട് ഉണ്ട് ഒരാളോടുണ്ട്. ഡ്രൈവർ സാറിന്റെ ബാക്കിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ്. 1957 ആ സമയത്ത് ഇവിടെ കണ്ടിട്ടുണ്ട്. ആ വന്ന് ചെറുതാ, പിന്നീട് ഇപ്പൊ രണ്ടാമത് മൂന്നാമത്തോട്ട് വരുന്നത് ഒരു വീടില്ലേ. നല്ല കാട്ടുപോത്ത്, കാട്ടുപോത്ത് രണ്ട് കുട്ടികളുണ്ട്. അല്ല അല്ല നമ്മുടെ ഉണ്ടോ, നമ്മള് പശുവിനെ മേയാൻ വിടുന്നു പോലെ, അല്ലെങ്കിൽ പോത്തിനെ മേയാൻ വിടുന്നുണ്ടോ? കാത്തു കാട്ടുപോത്ത് നിൽക്കുന്നു, ഫാമിലി ആയിട്ടാണ്. ആനത്തോട് ഡാമിലേക്കുള്ള എൻട്രിയാണ് ഞങ്ങളുടെ. നല്ല ഒടുവാണ്, നല്ല വളവാണ്. ആദിവാസി കുടുംബങ്ങളാണ് കാണുന്നല്ലേ. മലമ്പണ്ടാരം എന്നെ ഒരു വിവാദിപ്പെട്ട ആളാണെന്നാണ് നമ്മുടെ സഹയാത്രക. ഹായ്, ആനത്തോട് ഡാം, ഡാമിലേക്ക് നമ്മള് എൻട്രിയാണ്. ഇതെന്നെ സംഭവം ആർക്കെങ്കിലും അറിയാവോ? മീൻ വളർത്തുന്നയാണോ? ഇത് ചെങ്കാട് ചെങ്കാടാണെന്ന് തോന്നുന്നു. ചെങ്ക അല്ലേ, ചെങ്കാടാ ക്യാനാ, ക്യാൻ ക്യാൻ ഓക്കെ, ക്യാൻ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന സംഭവമാണ് ഇത് എന്നാണ് എന്റെ ഒരു വിശ്വാസം. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. മീൻ വളർത്തുന്നേ, ആ മീൻ വളർത്തുന്നതന്നെയാ. അപ്പൊ നമ്മൾ ഈ ഡാമിൽ ആ കാണുന്നത് വെച്ചാല് മീൻ വളർത്തുന്നത്, അതായത് ചെങ്കാടം പോലെ ക്യാനയിലുണ്ടാക്കി അതിനകത്ത് മീനെ വളർത്തുന്ന ഒരു സംഭവമാണ്. അത് ക്യാവിനൊക്കെ ഉണ്ടാക്കിയിട്ട് ലൈറ്റൊക്കെ ഉണ്ട്, താമസിക്കാനുള്ള സെറ്റപ്പും ഉണ്ട് അതിനകത്ത്. ഓ ഇത് ആ ഇവിടെ ഇറങ്ങും നമ്മള് പല സിനിമയ്ക്കും എൻട്രിയും അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളും കാര്യങ്ങളും ഇവിടാണ്. അതുപോലെ നമ്മുടെ പത്തനംതിട്ട അങ്ങോട്ട് പന്തളം ഒക്കെ വെള്ളത്തിലായത് ഈ ഷട്ടർ പൊക്കി വിട്ടപ്പോഴാണ് എന്നാണ് നമ്മുടെ സാർമാർ അല്ലെങ്കിൽ യാത്രക്കാർ പറയുന്നത്. അങ്ങനെ ആനത്തോട് ഡാം നമ്മൾ പാസ് ചെയ്തു. നമ്മുടെ ഇവിടെ റോഡ് വളരെ ഇടയ്ക്കൊക്കെ മോശം കേട്ടോ, നല്ല ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് പോകാൻ. നല്ല റോഡ് മൊത്തം ഒലിച്ചു പോയേക്കുക, നല്ല പാടാണ്, ഒറ്റയടി പാതയുള്ളൂ. എതിരെ വണ്ടികൾ പോയിരുന്നു, കുറവായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഒരു കപ്പിളത്തുണ്ട്, അപ്പൊ രണ്ടുപേരും കൂടെ കറങ്ങി നടക്കുവാണ്, അങ്ങനെ ആസ്വദിക്കാം. എല്ലാ പിള്ളേരും ഇപ്പം എല്ലാ യുവാക്കളും ബൈക്കിലും കാറിലും ചാർത്തുമ്പോ നമ്മള് പിള്ളേരുണ്ട് ബസ്സാലാണ്. നമ്മളൊക്കെ ആ ഡാമിന്റെ അവിടെ നിന്നുള്ള വ്യൂ തന്നെയായി കാണുന്നത്, ഇടവഴിയോടെ കാണുന്നത്. പച്ചക്കാനം, പച്ചക്കാനം എന്ന് പറയുന്ന എൻട്രിയാണ് നമ്മൾ കാണുന്നത്. മാനൊക്കെ കാണുമെന്നാണ് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ യാത്രക്കാരൊക്കെ പറയുന്നത്. നമുക്കിത് കൃത്യമായി അറിയത്തില്ല, അപ്പൊ നമ്മൾ ചോദിച്ചറിഞ്ഞാണ് ഷൂട്ട് ചെയ്യുക. ആ പുൽമേട്, ആ പുൽമേടിൽ മാൻ കാണും, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. താമസക്കാരൊക്കെ ഉണ്ട്, അവരുടെ യാത്ര നടന്നു പോവാണ്. ഇവിടെ വീടൊക്കെ ഉണ്ടാവില്ലേ ഇടയ്ക്ക്. അങ്ങനെ രണ്ടാമത് ചെക്ക് പോസ്റ്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്, കെവി ഫോറസ്റ്റ് സ്റ്റേഷൻ വള്ളക്കടവ്. ഇവിടെ നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒന്ന് നമ്മുടെ കണ്ടക്ടർ ഇറങ്ങിപ്പോയി സാറോടെ പോയി എഴുതി ഒപ്പിട്ടാണ് നമ്മളെ അവിടെ അകത്തോട്ട് വിടത്തുള്ളൂ, കയറ്റി വിടത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഓപ്പണാക്കി തരികയാണ്. താങ്ക് യു സാർ. സാറേ ഡീസൽ ബോർഡ്, പാപ്പാട് ഡ്രൈവിംഗ് ആസ്വദിക്കുന്ന മകൻ. അല്ല ഇവിടെ ആളൊക്കെ ഇടയ്ക്ക് രണ്ടു മൂന്ന് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ബംഗ്ലാവ് ഉണ്ട്, ഇൻസ്റ്റിഷൻ ബംഗ്ലാവ്. കുമ്പിളി 51 കെവി 10 കിലോമീറ്റർ. നമ്മളത് കയറൂടാ? ഇല്ല ഇല്ല അല്ലേ, ഇല്ല
ഒരാൾ ഓടുന്നു കേട്ടോ. അവൻ എന്തിനോ ഓടുന്നു, ഭയന്നോടുവാണ്. കാട്ടുപോത്തിന്റെ കുഞ്ഞാണ്. അപ്പൊ നമ്മളിതിൽ പോട്ടറായി കേട്ടോ. ആൾക്കാരെ കയറ്റുവാണ്. ഗവിക്ക് അടുക്കാറായി. അപ്പം ഗവി അടുക്കാറാകുമ്പോൾ 10 കിലോമീറ്റർ ഇപ്പറേ കൂട്ട രണ്ട് മൂന്ന് സ്റ്റോപ്പുകളുണ്ട്. അവിടെ നിന്ന് ആൾക്കാരെല്ലാം കയറി നമ്മുടെ വണ്ടി ഫില്ലായിരിക്കുകയാണ്. ഒറ്റടിപ്പാലം കേട്ടോ. ഒരു ബസ്സിന് കഷ്ടിച്ച് പോകാവുന്ന ഒരു പാലം ഉണ്ടോ. ഇതാണ് നമ്മുടെ ഗവിയുടെയൊക്കെ, അതായത് മറ്റേ സിനിമയ്ക്ക് അത് കൂടുതലും ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെയാണ്. ഇടുക്കനൊരു ട്രെയിനിങ്ങാണ്. എസ് പോലുള്ള ട്രെയിനിങ്ങും എസ്നട്ട് പോലുള്ള ട്രെയിനിങ്ങും. ഈ സൈഡിൽ മൊത്തം ജൂക്കാലി ഉണ്ടോ. ഈ ജൂക്കാലി മരങ്ങളാണ് ഈ ഭാഗം മൊത്തം. എന്താ അല്ലേ, ഒന്നും വർണ്ണിക്കാനില്ല. എന്താ കാലാവസ്ഥ, നല്ല ഇളം തണുപ്പ്, ചൂടില്ല, നല്ല വായു കണ്ടോ. നല്ല വെള്ളച്ചാട്ടം, അത്യാവശ്യം വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പൊ ആ മരം കണ്ടോ, പെരിയൊരു മരമാണ്, വലിയ മരം. എന്റെ ചോട്ടിലാണെങ്കിൽ തിരി കത്തിക്കുന്നതും അതുപോലെ എന്തൊക്കെയോ വിശ്വാസത്തിന്റെ പുറത്തൊക്കെ ഉള്ള ഒരു സംഭവങ്ങളാണ്. നീലാകാശം, മഞ്ഞ വിരിച്ചു തേക്കുന്ന മേഘങ്ങളും പച്ചപ്പും. ആഹാ, എന്താ പൊളി. ഈ സൈഡിൽ കൂടെ വരുമ്പോൾ മൊത്തം അരുവികളാണ് ആ സൈഡിൽ. ഇങ്ങോട്ട് വരുമ്പോൾ ആളത്താമസമൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് ഏലം കൃഷിയുണ്ട്. അതുപോലെ ഈ സൈഡിലെ കാപ്പിത്തോട്ടമുണ്ട്. റോഡ് പോരാ, റോഡിന്റെ ശോചനാവസ്ഥ. വല സൈഡിൽ ഇത് ഏലമല്ലേ കാണുന്നത്, ഏലമല്ലേ കാണുന്നത്, ഏലകൃഷിയാണ് വല സൈഡിൽ. നമ്മളീ വരുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. ആൾ താമസമൊക്കെ ഉള്ള ഏരിയ ആണ് ഇവിടത്തെ. നായയെ കുത്തിവെക്കാനുള്ള പരിപാടിയാണ്. നായയ്ക്ക് ഏതപ്പോൾ വണ്ടി ഫില്ലായിരിക്കുകയാണ്. അപ്പോൾ കേസ് നമ്മൾ സീതത്തോട് പഞ്ചായത്തിലാണ് ഉള്ളത് കേട്ടോ. ഇവിടെ ഇതൊരു കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് വണ്ടിയിൽ ഇത്ര തിരക്ക്, ഫുള്ളായി. അപ്പോൾ ഗവി ഇവിടെ സ്റ്റോപ്പാണ്, നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ ഗവി ഏരിയയിൽ എത്തിയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വണ്ടി അങ്ങോട്ട് വിടുവാണ്. അങ്ങനെ വണ്ടി പാസ് ചെയ്തു. നിങ്ങൾ ഈ ഒരു പാലം കഴിഞ്ഞാൽ വീണ്ടും കാട് തന്നെയാണ്. അങ്ങോട്ട് വീണ്ടും നമുക്ക് കാട്ടിനകത്തേക്ക് എൻട്രി ഇല്ല, കാരണം പ്രവേശനമില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വേറെ അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യമൃഗങ്ങളൊക്കെ ചുറ്റിനുണ്ട്. ഇപ്പോ ശബരിമല സീസണൊക്കെ തുടങ്ങി ആനയെല്ലാം നമ്മുടെ ഈ പരിസരത്തെല്ലാം ഉണ്ട്. നിങ്ങൾ വരുന്ന വഴിക്കും എല്ലാം കണ്ടോ. അഞ്ചെണ്ണത്തിനെ കണ്ടു. അപ്പം ആനയും കാട്ടുപോത്തെല്ലാം കണ്ടല്ലോ. നമുക്ക് കാട്ടിനകത്തൊന്നും കയറാൻ പാടില്ല. പിന്നെ ഇവിടെ നമുക്ക് പാക്കേജിൽ വരുന്നവർക്കുള്ള ഭക്ഷണം മാത്രമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ ബോട്ടിങ്ങിനൊക്കെ ഉള്ള സൗകര്യമൊക്കെ നമ്മുടെ കൊച്ചുപമ്പ ടൂറിസം എന്ന് പറഞ്ഞ് നിങ്ങൾ വരുന്ന വഴിക്ക് ഒരു കണ്ടായിരിക്കും. ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് കൊച്ചുപമ്പ അല്ലേ, കൊച്ചുപമ്പയിലുള്ള ഫുഡ് ഓർഡർ അനുസരിച്ച് അവിടെ ചെന്ന് കഴിക്കാം. പക്ഷെ അവിടെ പോകുന്നതിനാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ വണ്ടിയിൽ മലമ്പാഴ, ഔഷധ ഗുണമുള്ള ഒരു വാഴയാണ്. അപ്പൊ ഡാമിന്റെ സൈഡിൽ നിന്ന് കണ്ടു, അപ്പൊ ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളു കേട്ടോ. അല്ല ഫ്രണ്ട്സ്, അപ്പം ഡാമിന്റെ താഴേക്ക് ഇറങ്ങിപ്പോകാനുള്ള കൽപ്പടവുകളുണ്ട്. അതായത് സ്റ്റെപ്പുകൾ ഇറങ്ങിപ്പോകാൻ പറ്റും. അങ്ങോട്ട് അകത്തോട്ട് കയറി പോരെന്നാണ് പറഞ്ഞേക്കുന്നത്. കാട്ടിനുള്ളിലോട്ട് മൃഗങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഈ ഡാമിന്റെ താഴ്ഭാഗമാണ്. അപ്പം ഇതിൻ്റെ അതിൻ്റെ അത് മെയിൻ്റനൻസിനൊക്കെ കയറാനുള്ള ഒരു ഡോറുണ്ട്. ഭയങ്കരമൊക്കെ അതിൻ്റെ അത് കേട്ടോ. കേൾക്കാവോ. ഹലോ നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാവർക്കും കല്ലിങ്കൽ മച്ചാൻ്റെ പുതിയ ഒരു വീടിലേക്ക് സ്വാഗതം. എക്കോ ഉണ്ടോ നോക്കി, നല്ല എക്കോ അതിൻ്റെ അകത്ത്. ഹലോ ഫ്രണ്ട്സ്, ഒരു പ്രത്യേകതര ഒരു തവള. അത് കളറ് മരത്തിൻ്റെ കളറൊക്കെ കേട്ടോ, ഇല കരിയിലയുടെയൊക്കെ കളറിലാണ്. ഗവി ഇക്കോ ടൂറിസം നിർമ്മിച്ചതും സ്ഥാപിച്ചതുമായ ഡേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. വലിയ മരം, എന്നാ വലിയ മരമാണെന്നറിയ. ആകാശം മുട്ട നിൽക്കുന്ന പന്തലിച്ചിരിക്കുന്ന മരം. നമ്മൾ ഗവി ഡാമിൻ്റെ അവിടെ എത്തിയിരിക്കും കേട്ടോ. നമ്മൾ അങ്ങോട്ട് എൻട്രി ചെയ്യാൻ പോവാണ്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ ഉണ്ട്.
ഈ മരത്തിന്റെ പേരെന്താണെന്ന് അറിയില്ല, തൊണ്ടിമരം പോലെ ഇരിക്കുന്നു. അപ്പൊ നമ്മൾ ഡാമിന് മുകളിലാണ്, അപ്പം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡ് ഈ ഡാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ തുറന്നു വിടുന്നത് എന്നാണ് നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഗവി ഡാമിന് മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. നല്ല പച്ചപ്പ്, നല്ല കുന്ന്, ആകാശം മുട്ടി നിൽക്കുന്ന കുന്നുകൾ. അതുപോലെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ഇവിടെ പാക്കേജ് എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണം, അന്നേരം അറിയാൻ പറ്റുള്ളൂ. Thank you.